ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ആദ്മി കാ ചെഹര എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൂലി കോ ആദ്മി കേ രൂപ മേ പഹചാനേ സേ പെഹലെ കൂലി കേ സാത്ത് കവി കി യാത്ര കാസി തി. കൂലിയെ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ മനസ്സിലാക്കുന്നതിന് മുൻപ് കവിയും കൂലിയുമായിട്ടുള്ള യാത്ര എങ്ങനെയായിരുന്നു? कवि कूली से 10 कदम पीछे चलते थे क्योंकि कवि कूली को अपने से तुच्छ मानते थे. कवि कूलियुडे 10 अडी पिन्निलाण नडन्नु वन्निरुन्नत एंदेन्नाल कवि चुम्मट्टु तोळिलाळिये वळरे तुच्छमायिट्टाण कंडिरुन्नत तन्नेक्काल वळरे ताळ्न्न स्थानत्तुळ्ळ आळाण एन्नुळ्ळ रीतियिलाण कवि अयाळे कंडिरुन्नत. कूली को आदमी मानने से पहले कवि ने उसको किस रूप में पहचाना था? കൂലിയെ ഒരു വ്യക്തി എന്ന രീതിയിൽ മനസ്സിലാക്കുന്നതിന് മുൻപ് കവി എങ്ങനെയാണ് അയാളെ തിരിച്ചറിഞ്ഞിരുന്നത്? കൂലി കി ലാൽ കമീസ് പർ ടങ്കി നമ്പർ സേ കവി നെ ഉസെ പഹചാനാ ഥാ. കൂലിയുടെ റെഡ് ഷർട്ടിന്റെ ബാക്കിൽ തൂങ്ങിക്കിടക്കുന്ന ആ നമ്പർ കണ്ടിട്ടാണ് കവി കൂലിയെ മനസ്സിലാക്കിയിരുന്നത്. സാമാൻ ഖുദ് ഉഠാത്തെ വക്ത് കവി കെ ദിമാഗ് മേ കോൺസ വിവേക് പേദാ ഹുവ. ലഗേജ് സ്വയം എടുക്കേണ്ടി വന്നപ്പോൾ കവി എന്താണ് മനസ്സിലാക്കിയത്? കവിനെ അപ്ന സാമാൻ ഖുദ് ഉഠാത്തെ സമയ കാം കാ മഹത്വ പഹചാൻ ലിയ. തബ് കവി കോ ലഗാ കി കൂലി ഭി എക് മനുഷ്യ ഹെ ഉസ്കെ ഭി വിചാർ ഏവം ഭാവനായേ ഹെ. സ്വന്തം ലഗേജ് എടുക്കേണ്ടി വന്നപ്പോൾ കവിക്ക് കൂലിയുടെ ജോലിയുടെ മഹത്വം മനസ്സിലായി. അപ്പോഴാണ് കവി തിരിച്ചറിഞ്ഞത് കൂലിയും ഒരു മനുഷ്യൻ തന്നെയാണ്, അയാൾക്കും ചിന്തകളും ഫീലിംഗ്സും എല്ലാം തന്നെ ഉണ്ട് എന്ന്. കൂലി കേഹക്കർ പുക്കാർനെ പർ കവി കോ ക്യോ ലഗ്താ ഹെ കി കൂലി നഹി ഏക് ഇൻസാൻ ആക്കർ ഉസ്കേ പാസ് ഖടാ ഹോ ഗയ. കൂലി എന്ന് വിളിച്ചപ്പോൾ എന്തുകൊണ്ടാണ് കവിക്ക് തൻ്റെ അടുത്ത് കൂലിയല്ല ഒരു മനുഷ്യനാണ് വന്ന് നിന്നത് എന്ന് തോന്നിയത്? സാമാൻ ഡോനെ കി വേദന പഹചാൻ കർ കവി ജാൻ പായാ കി കൂലി ഭി ഏക് മനുഷ്യ ഹെ. സ്വന്തമായിട്ട് ആ ലഗേജ് എടുത്തപ്പോൾ, ലഗേജ് ചുമക്കുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കിയപ്പോൾ കവിക്ക് തോന്നി തന്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു ചുമട്ടു തൊഴിലാളിയല്ല, ഒരു മനുഷ്യനാണ് എന്ന്. അടുത്തതായിട്ട് കവിതയുടെ ആസ്വാദൻ ടിപ്പണി എഴുതാനാണ് പറയുന്നത്. ശ്രീ കുവർ നാരായൺ ബഹുമുഖി പ്രതിഭാ സമ്പൻ കവി ഹെ വേ നെയ് കവിത ആന്തോളൻ കെ സശക്ത ഹസ്താക്ഷർ ഹെ. ശ്രീ കുവർ നാരായൺ വളരെയധികം പ്രതിഭാശാലിയായിട്ടുള്ള ഒരു കവിയാണ്. നെയ് കവിത ആന്തോളനിലെ ഒരു പ്രമുഖ വ്യക്തിയാണ് അദ്ദേഹം. കവിതയ്ക്ക് അലാവ കഹാനി സമീക്ഷ ഓർ സിനിമ മേ ഉനോനെ ലേഖനി ചലായി ഹെ. കവിത കൂടാതെ അദ്ദേഹം കഹാനി, സമീക്ഷ, സിനിമ ഇതെല്ലാം തന്നെ എഴുതിയിട്ടുണ്ട്. ചക്രവ്യൂഹ് അപ്നേ സാമ്നെ കോയി ദൂസ്ര നഹി ഇൻ ദിനോ ആദി ഉൻകെ പ്രമുഖ കാവ്യസംഗ്രഹ ഹെ. देश के सर्वोच्च साहित्य पुरस्कार ज्ञानपीठ से 2005 में सम्मानित हुए है. अब इवे कुछ അദ്ദേഹത്തിന്റെ കൃതികൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ 2005 അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ദേശ് കാ ഉത്ഥാൻ ശ്രമിക് വർഗ കേ ലോഗോ കേ ബിനാ സംഭവ് നഹി ഹെ ലേക്കിൻ അക്സർ നിമ്ന സ്തർ കേ ലോഗോ കാ തിരസ്കാർ ഹോത്താ ഹെ. ഒരു ദേശത്തിന്റെ ഉന്നമനം സാധാരണ തൊഴിലാളി വർഗത്തെ കൂടാതെ നടക്കുകയില്ല. പക്ഷേ പലപ്പോഴും നമ്മൾ അവരെ ഇഗ്നോർ ചെയ്യാണ്, നിഗ്ലക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സമകാലീൻ കവിതാവോ മേ ആസ് എ ഹഷിയേകൃത് എന്നാണ് കേട്ടോ, അത് ഞാൻ കറക്റ്റ് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ കൊടുക്കാം. ഹഷിയേകൃത് എന്ന് വെച്ചാൽ മാർജിനലൈസ്ഡ്. ഇവിടെ എഴുതിയിരിക്കുന്നത് തെറ്റാണ്, അപ്പൊ നിങ്ങൾ കമന്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യണേ. ലോഗോ കാ ചിത്രൻ ഹോത്താ ഹെ ആദ്മി കാ ചെഹര ബി കുവർ നാരായൺ കി ഏസി എക് കവിത ഹെ ജിസ്മേ ശ്രമിക് വർഗ കേ ഏക് കൂലി കെ പ്രതി കവി അപ്നെ വിചാർ പ്രകട് കർത്തേ ഹെ. വർത്തമാന കാലത്തിലെ കവിതകളില് ഇങ്ങനെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് ചിത്രീകരിക്കുന്നുണ്ട്. ആദ്മി കാ ചെഹര എന്ന് പറയുന്ന ഈ കവിതയും അതുപോലെ ഒരു സംഭവമാണ് കാണിക്കുന്നത്. തൊഴിലാളി വർഗത്തിൽപ്പെട്ട ഒരു കൂലിയെ പ്രതി കവിയുടെ ചിന്തകൾ പ്രകടിപ്പിക്കുകയാണ് ഈ കവിതയിലൂടെ. കവി കഹത്തേ ഹെ കൂലി ശബ്ദ് പുക്കാർത്തേ ഹി മേരെ ദിൽ മേ കോയി ചോക്ക് ഗയ एक आदमी मेरे सामने आकर खड़ा हो गया. जब वह मेरा सामान उठाकर चलने लगा तो मैं उसके 10 कदम पीछे चलने लगा. मुझे लगा वह मुझसे तुच्छ है. उसके साथ चलने को मेरे स्वाभिमान ने अनुमति नहीं दी. कई यात्राओं में जो कूली मेरे सामान ढोकर चलता था मैं उसे चेहरे से नहीं पहचानता था
केवल उसके कमीज पर टंगी नंबर से पहचानता हूँ। കവി പറയുന്നു, ഞാൻ കൂലി എന്ന് വിളിച്ചപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് നിന്നു. അയാൾ എൻ്റെ ലഗേജ് എല്ലാം എടുത്ത് നടക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അയാളുടെ 10 അടി പിന്നിലാണ് നടന്നത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്വാഭിമാനം എന്നെ അയാളോടൊപ്പം നടക്കാൻ അനുവദിച്ചില്ല. ഞാൻ അയാളെ തുച്ഛമായാണ് കണ്ടിരുന്നത്. പല യാത്രകളിലും എൻ്റെ ലഗേജ് എടുത്തു നടന്ന ഈ കൂലിയെ എനിക്ക് മുഖം കണ്ടാൽ തിരിച്ചറിയാൻ കഴിയില്ല. അയാളുടെ ഷർട്ടിൻ്റെ ബാക്കിൽ തൂക്കിയിട്ട ആ നമ്പർ കണ്ടിട്ടാണ് ഞാൻ അയാളെ തിരിച്ചറിയുന്നത്. ലേക്കിൻ ആജ് മുജെ അപ്ന സാമാൻ ഖുദ് ഉഠാന പടാ തോ മുജെ സാമാൻ ലാദ്നി കീ വേദന സമജ്മേ ആയ. പക്ഷേ ഇന്ന് എൻ്റെ ലഗേജ് സ്വയം എടുക്കേണ്ടി വന്നപ്പോഴാണ് ചുമട്ടു തൊഴിലാളികളുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായത്. അത് അബ് എന്നാണ് കേട്ടോ. അബ് മുജെ പരിശ്രം ക മഹത്വ പത്താ ചല. അബ് മുജെ കൂലി മേ സിർഫ് എക് കൂലി നഹി പരന്തു എക് മനുഷ്യ ദിക്താ ഹെ. മേനെ പെഹചാൻ ലിയ കി ഇസി നിമ്ന വർഗ കെ ലോഗോ കെ പരിശ്രം സേ ഹി ദേശ് കി പ്രഗതി ഹോത്തി ഹെ. ഇൻ ലോഗോ കീ ബി ഭാവനായേ ഹെ. ഇപ്പോഴാണ് എനിക്ക് പരിശ്രമത്തിൻ്റെ മഹത്വം മനസ്സിലായത്. ഇപ്പോഴാണ് ഞാൻ ചുമട്ടു തൊഴിലാളിയിൽ ഒരു മനുഷ്യനുണ്ടെന്ന കാര്യം തിരിച്ചറിഞ്ഞത്. ഇതുപോലെ തൊഴിലാളി വർഗത്തിൽപ്പെട്ട ആളുകളുടെ പരിശ്രമം കൊണ്ടാണ് ദേശത്തിൽ പുരോഗമനം ഉണ്ടാകുന്നത്. ഇവർക്കും ഫീലിംഗ്സ് ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. ഈ ലാസ്റ്റ് പാരഗ്രാഫിൽ 2 വട്ടവും ആപ് ആപ്പ് എന്നാണ് ടൈപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. അവിടെ 2 സ്ഥലത്തും അബ് എന്നാണ് കേട്ടോ, ഇപ്പോൾ എന്നുള്ളതാണ്. സംഗോഷ്ഠി ചലായി വിഷയ് കിസി കാം ദന്തേ ക മഹത്വ കേവൽ ഉസ് കാം പർ നിർഭർ നഹി ഹോത്ത ബൽക്കി കാം കർണി വാലി കി ഈമാൻദാരി പർ ബി നിർഭർ ഹോത്ത ഹെ. അതായത് ഏതെങ്കിലും ഒരു ജോലിയുടെ മഹത്വം ആ ജോലിയെ ബേസ് ചെയ്ത് മാത്രമല്ല ജോലി ചെയ്യുന്ന ആളുടെ സിൻസിയറിറ്റിനെ ബേസ് ചെയ്തിട്ടും കൂടിയാണ്. ഈ വിഷയത്തിൽ ഒരു സെമിനാർ നടത്തിയിട്ട് ആ സെമിനാർ റിപ്പോർട്ടാണ് നമ്മൾ എഴുതേണ്ടത്. 2 ടൈറ്റിൽ വരുന്നതിന് സംഗോഷ്ഠി ക ആലേഖ് എന്ന് വെച്ചാൽ സെമിനാർ റിപ്പോർട്ട്, കാം ക മഹത്വ എന്നുള്ളത് ഹെഡിങ്. കാം ഹർ കിസി കി ജിന്ദഗി ക എക് മഹത്വപൂർണ്ണ ഹിസ്സ ഹെ. ഹർ എക് വ്യക്തി കിസി ന കിസി പ്രകാർ കെ കാം മേ ഉൾജ രഹത്ത ഹെ. അപ്പോൾ ഒരു ജോലി എന്നത് എല്ലാവരുടെ ജീവിതത്തിലും വളരെ മഹത്വപൂർണമായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ഭാഗമാണ്. ഓരോ വ്യക്തികളും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ജോലികളിൽ ഏർപ്പെട്ടിരിക്കും. കുച്ച് ലോക് അപ്നി ആജീവിക ചലാനെ കെലിയെ കാം കർത്തെ ഹെ തോ കുച്ച് അപ്നെ മൻ കി ഖുഷി കെലിയെ കുച്ച് പേസോ കെലിയെ തോ കുച്ച് നാം കമാനെ കെലിയെ. കുറച്ചു പേർ ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നു, കുറച്ചു പേർ അവരുടെ സന്തോഷത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു, കുറച്ചു പേർ പൈസയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്നു, കുറച്ചു പേരാണെങ്കിൽ ഫേമസ് ആവാൻ വേണ്ടിയിട്ടും ജോലി ചെയ്യുന്നു. മഗർ കിസി ബി കാം മേ ഭാഗിദാർ ബന്നേ സെ യ ജാന ജറൂരി ഹെ കി കാം ക മഹത്വ കേവൽ ഉസ് കാം പർ നിർഭർ നഹി ഹോത്ത ബൽക്കി കാം കർണി വാലോ കി ഈമാൻദാരി പർ ബി നിർഭർ ഹോത്ത ഹെ. എന്നാൽ ഏതെങ്കിലും ഒരു ജോലിയിൽ ഏർപ്പെടുന്നതിന് മുൻപ് നമ്മൾ അറിയേണ്ട കാര്യമാണ് ഒരു ജോലിയുടെ മഹത്വം. ആ ജോലിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തല്ല, ആ ജോലി ചെയ്യുന്ന ആളുടെ സിൻസിയറിറ്റീനെ കൂടി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു എന്ന്. നിർഭർ ഹോന എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുക, ഡിപ്പെൻഡ് ചെയ്യുക. സമാജ് മേ കൈ പ്രകാർ കെ കാം ഹെ മഗർ ഹർ കാം ക അപ്ന മഹത്വ ഹെ. സമൂഹത്തിൽ പലതരം ജോലികളുണ്ട്, പക്ഷേ ഓരോ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. ശ്രം ഈശ്വർ കി സാധന ഹെ, അധ്വാനം എന്നത് ഈശ്വര പൂജ തന്നെയാണ്. ഇസ്ലിയെ പേസേ തഥാ ഷാൻ ദേക്കർ കിസി പേഷേ കോ തോൽന ഗലത് ഹെ. അതുകൊണ്ട് തന്നെ പണവും പ്രതാപവും നോക്കി ഒരു ജോലിയെ അളക്കുക തെറ്റാണ്. സബ് കാം കി അപ്നി വിശേഷത ഹെ അഗർ ഏക് മെഹത്തർ അപ്ന കാം സഹി സേ കരേ ഓർ സബ്സേ അച്ഛാ ബർത്താവ് കരേ തോ സബ് ഉൻകോ പസന്ദ് കരേങ്കി. ഇപ്പോൾ സാധാരണ ഒരു മേസ്തിരി തൻ്റെ ജോലി ശരിയായ രീതിയിൽ ചെയ്തിട്ട് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുകയാണെങ്കിൽ എല്ലാവരും അയാളെ ഇഷ്ടപ്പെടും. മഗർ സോച്ചോ ഏക് ഡോക്ടർ ജിൻകെ പേഷേ കോ ഹം സർവോച്ച് മാനത്തെ ഹെ വ അപ്ന കാം ഈമാൻദാരി സേ നഹി കരേ തോ കോയി ബി അപ്നെ ഇലാജ് കേലിയെ ഉൻകെ പാസ് നഹി ജായക. പക്ഷേ നിങ്ങളൊരു കോണ്ടെക്സ്റ്റ് കൺസിഡർ ചെയ്യുക. ഒരു ഡോക്ടർ, ഡോക്ടർ എന്ന പദവിയെ നമ്മൾ സർവോച്ചമായിട്ടാണ്, ഏറ്റവും മുകളിലായിട്ടാണ് കരുതുന്നത്. അത്തരം ഒരു ഡോക്ടർ തൻ്റെ ജോലി കൃത്യമായി ചെയ്തില്ലെങ്കിൽ അയാളുടെ അടുത്ത് ചികിത്സയ്ക്കായിട്ട് ആരും തന്നെ പോവില്ല.
इलाज चिकित्सा। इसलिए किसी भी पेशे को पूरी ईमानदारी से करना चाहिए, किसी भी काम को पूरे मन से करना चाहिए, എന്ത് ജോലി ആയാലും ഫുള്ളി എൻഗേജ്ഡ് ആയിട്ട് ഫുള്ളി സിൻസിയർ ആയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. തബ്ഹി ഹമാരി കോഷിഷ് സഫൽ ഹോഗി, അപ്പോഴേ നമ്മളുടെ ശ്രമങ്ങളെല്ലാം സഫലമാവുകയുള്ളൂ. വർണ്ണ ഹം ശ്രം കർത്തെ രഹ ജായെങ്കിൽ ഓർ ഉസ്സേ കിസി കോയി ഫായ്ദ നഹി ഹോഗ. അങ്ങനെ നമ്മൾ മൊത്തമായിട്ട് ഇൻവോൾവ്ഡ് ആയിട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും, പക്ഷെ അതുകൊണ്ട് ആർക്കും ഒരു ഗുണവും ഉണ്ടാവില്ല. इसलिए सबको श्रम का महत्व पहचान कर पूरे दिल से काम करना चाहिए. അതുകൊണ്ട് തന്നെ എല്ലാവരും അധ്വാനത്തിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണ മനസ്സോടെ തന്നെ ജോലികൾ ചെയ്യണം.